Dear students, today we are going to discuss question and answers related to the next part in the reviews. This is the last part of social science. Next question, which reviews originate from the Himalayas? Himalayathil ninnu ubhayikkunna nadigal edellam aanennaanu. The Indus, the Ganga and the Brahmaputra originate from the Himalayas. Himalayathil ninnu ubhayikkunna nadigalaanu Sindhu, Ganga, Brahmaputra. Next, what are peninsular rivers? അതായത് ഉപദ്വീപീയ നദികൾ ഏതെല്ലാമാണെന്നാണ്. ദി മഹാനദി, ദി ഗോദാവരി, ദി കൃഷ്ണ, ദി കാവേരി, ദി നർമ്മദ ആൻഡ് ദി താപ്തി ഒറിജിനേറ്റിംഗ് ഫ്രം ദി ഹൈ ആൾട്ടിറ്റ്യൂഡ് റീജിയൻസ് ഓഫ് പെനിൻസുലാസ് റിവേഴ്സ്. അതായത് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി, നർമ്മദ, താപ്തി എന്നിവയെല്ലാം ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന്, ഉപദ്വീപിലെ ഉയർന്ന പ്രദേശങ്ങളിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദികൾ കൊണ്ടാണ്. അതുകൊണ്ടാണ് ഇതിനെ ഉപദ്വീപീയ നദികൾ എന്നറിയപ്പെടുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which is the highest rainfall place in India? ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന റെയിൻഫാൾ ഏതാണെന്നാണ്. മേഘാലയ എന്നാണ് ഉത്തരം. നെക്സ്റ്റ്, കംപ്ലീറ്റ് ദി ടേബിൾ. ഒരു സീസൺ ടേബിൾ തന്നിട്ട് നിങ്ങളോട് മുഴുവനാക്കാൻ വേണ്ടിയിട്ട് വിറ്റിയസ് ചാനലിൽ പറഞ്ഞിരുന്നു. അതിൻ്റെ ആൻസർ ആണ്, വിറ്റിയസ് ചാനലിലെ വർക്കും കൂടിയാണിത്. വിറ്റിയസ് ചാനലിൽ കംപ്ലീറ്റ് ദി ടേബിൾ എന്ന് പറഞ്ഞിട്ട് പട്ടിയെ പൂർത്തിയാക്കുക പറഞ്ഞൊരു വർക്ക് തന്നിരുന്നു. ഇങ്ങനെ കൊടുത്തിട്ട് മഴക്കാലം, ശൈത്യകാലം, വേനൽക്കാലം, ഇവിടെ റെയിനി സീസൺ, വിന്റർ സീസൺ, സമ്മർ സീസൺ. അപ്പം ഈ വർക്കാണ് അത്. അപ്പം എന്താണ് സീസൺ എന്നുള്ളടുത്ത് ഒന്നാമത് റെയിനി സീസൺ, അതായത് മഴക്കാലം. മഴക്കാലം എന്നാണ് ഫ്രം ജൂൺ ടു നവംബർ. ജൂൺ മുതൽ നവംബർ മാസം വരെയാണ് മഴക്കാലം ഇന്ത്യയിൽ അനുഭവപ്പെടുന്നത്. അതിന് നമ്മൾ കഴിഞ്ഞ പാഠത്തിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ത്യയിൽ രണ്ട് തരത്തിലുള്ള മഴക്കാലം അനുഭവപ്പെടുന്നത്. ഒന്ന് തുലാവർഷം, രണ്ട് ഇടാപ്പാതി. അങ്ങനെ രണ്ട് മഴക്കാലം ഉണ്ട് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് വിന്റർ സീസൺ. വിന്റർ സീസൺ ഫ്രം ഡിസംബർ ടു ഫെബ്രുവരി. നെക്സ്റ്റ് സമ്മർ സീസൺ. സമ്മർ സീസൺ സീസൺ ഫ്രം മാർച്ച് ടു മെയ്. മാർച്ച് മെയ്യിലാണ്, മാർച്ച് മുതൽ മെയ് വരെയാണ്. ഇന്ത്യയിലെ നൈസർഗിക സസ്യജാലങ്ങൾ ഏതെല്ലാമാണെന്ന്. അപ്പം ഇന്ത്യ നാച്ചുറൽ വെജിറ്റേഷൻ എന്ന് സീഡിങ് കൊണ്ടിട്ട് റെയിൻ ഫോറസ്റ്റ്, മഴക്കാടുകൾ, ഡിഷിയസ് ഫോറസ്റ്റ്, ഇലപ്പൊഴിയും കാടുകൾ, ഗ്രാസ് ലാൻഡ് പറഞ്ഞാൽ പുൽപ്രദേശങ്ങളിൽ, തോൺ ആൻഡ് ഷ്രബ് ഫോറസ്റ്റ്, മുൾക്കാടുകളും കുറ്റിക്കാടുകളും. അപ്പം ഇതാണ് പൊതുവെ ഇന്ത്യയിൽ കാണപ്പെടുന്ന നാച്ചുറൽ വെജിറ്റേഷൻ, അതായത് നൈസർഗിക സസ്യജാലങ്ങൾ. നെക്സ്റ്റ്, വാട്ട് മൈറ്റ് ബി ദി റീസൺസ് ഫോർ ദീസ് റീജിയണൽ ഡിഫറൻസസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. അതായത് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിരുന്നു, വൈൽ റൈസ് ഈസ് ദി സ്റ്റാപ്പിൾ ഫുഡ് ഓഫ് ദി സൗത്ത് ഇന്ത്യൻസ്. ദക്ഷിണേന്ത്യയിലെ പ്രധാന വിഭവം എന്താണ്? റൈസാണ്, അത് അരി ഭക്ഷണമാണ്. വീറ്റ് ഫോർ ദി നോർത്ത് ഇന്ത്യൻസ്. നോർത്ത് ഇന്ത്യൻസിലെ ഏതാണ്? വീറ്റാണ്, ഗോതമ്പ് കൊണ്ടുണ്ടാക്കിയ ഭക്ഷണമാണ്. അപ്പൊ വാട്ട് മൈറ്റ് ബി ദി റീസൺ ഫോർ ദീസ് റീജിയണൽ ഡിഫറൻസസ് ഇൻ ഫുഡ് ഹാബിറ്റ്സ്. അതായത് ഭക്ഷണത്തിൽ ഇങ്ങനെ റീജിയണൽ ഡിഫറൻസസ് വരാനുണ്ടായ കാരണം എന്താണ് എന്ന് ചോദ്യം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ആൻസർ ആയിട്ടാണ് ഇത് പറയുന്നത്. This is due to the differences in farming methods. അതായത് കൃഷിരീതിക്കനുസരിച്ചിട്ടാണ് ഈ ഡിഫറൻസ് ഉണ്ടായത്. ഈച്ച് റീജിയൻ ആസ് ഇറ്റ്സ് ഓൺ മെത്തേഡ് ഓഫ് കൾട്ടിവേഷൻ അക്കോർഡിംഗ് ടു ദി ലോക്കൽ ക്ലൈമാറ്റ് ആൻഡ് സോയിൽ. അതായത് ഓരോരോ പ്രദേശത്തിനനുസരിച്ചുള്ള ക്ലൈമാറ്റും അവിടുത്തെ ഭൂപ്രകൃതിയും മണ്ണിന്റെ അവസ്ഥയെല്ലാം നോക്കിയിട്ടാണ് അവിടുത്തെ കൃഷിരീതി ഉണ്ടാകുക. അപ്പൊ ആ കൃഷിരീതിക്ക് അനുസരിച്ചിട്ടാണ് അവരുടെ ഭക്ഷണ സാധനങ്ങളും ഉണ്ടാവുക. അതായത് ഇപ്പൊ നമ്മൾ നോർത്ത് ഇന്ത്യൻസിൽ കൂടുതൽ ഗോതമ്പാണ് കൃഷി ചെയ്യുന്നത്, പക്ഷെ ദക്ഷിണേന്ത്യയിൽ കൂടുതൽ റൈസാണ് കൃഷി ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ്, ദി പീപ്പിൾ ഓഫ് സൗത്ത് ഇന്ത്യൻസ് കോമൺലി യൂസ്ഡ് കോട്ടൺ ക്ലോത്ത്സ്. സൗത്ത് ഇന്ത്യൻസ് ഉപയോഗിക്കുന്നത് കോട്ടൺ ക്ലോത്ത്സ്. വൈൽ ദി പീപ്പിൾ ലിവിങ് ഇൻ ദി മൗണ്ടൻസ് റീജിയൻ പ്രിഫർ വൂളൻ ക്ലോത്ത്സ്. അതായത് പർവ്വത പ്രദേശങ്ങളിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് തണുപ്പുള്ള വസ്ത്രങ്ങളും, സൗത്ത് ഇന്ത്യ അതായത് ദക്ഷിണേന്ത്യയിലെ ജനങ്ങൾ ഉപയോഗിക്കുന്നത് കോട്ടൺ വസ്ത്രങ്ങളുമാണ്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താണെന്ന് ക്വസ്റ്റ്യൻ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ചോദ്യം. ഡു യു നോ വൈ, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടാവാൻ കാരണം എന്നുള്ള ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ആൻസർ ആയിട്ട് എഴുതുക. എവരി വി എസ് ആർ എ ക്ലൈമറ്റ് അപ്രോപ്രിയേറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്. അതായത് എല്ലാ ആളുകളും ധരിക്കുന്നത് അവരുടെ ശരീരത്തിനും അതായത് അവിടുത്തെ കാലാവസ്ഥക്കും അനുയോജ്യമായ ഡ്രസ്സുകളാണ്. കോട്ടൺ ഈസ് യൂസ്ഡ് ഇൻ ഹോട്ട് പ്ലേസസ്. പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എന്തിലാണ്? ചൂട് കൂടുതലുള്ള അവസ്ഥയിലാണ് പരുത്തി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്. വൂളൻ ക്ലോത്ത്സ് ഇൻ കോൾഡ് പ്ലേസസ്. കമ്പിളി വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നത് എവിടെയാണ്? കോൾഡ് പ്ലേസസ് ആണ്, അതായത് തണുപ്പ് കൂടുതൽ പ്രദേശം. അപ്പൊ പൊതുവെ നമ്മൾക്കറിയാം സൗത്ത് ഇന്ത്യയിലേക്കും പൊതുവെ ചൂട് കൂടുതലുള്ള പ്രദേശമാണ്. എന്നാൽ പർവ്വത പ്രദേശങ്ങളിൽ തണുപ്പ് കൂടുതലുള്ള പ്രദേശമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള വസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കാരണം. ഇനി നിങ്ങളുടെ വിറ്റിയസ് ചാനലിൽ വർക്ക് വന്നിരുന്നു, സ്റ്റേറ്റ്സുകൾ, ഇന്ത്യയുടെ സ്റ്റേറ്റ്സുകളും അവയുടെ ഫെസ്റ്റിവൽസ് ഏതൊക്കെയെന്നും
എഴുതാൻ വേണ്ടി പറഞ്ഞിരുന്നു. അപ്പൊ ഇത്രയും ഫെസ്റ്റിവൽസുകൾ എഴുതി വെക്കുക, ഓരോ സ്റ്റേറ്റ് എഴുതിയിട്ട് അതിന്റെ ഫെസ്റ്റിവൽസ് എഴുതി വെക്കുക. ഓക്കെ, പഞ്ചാബ് മുതലുള്ള ഫെസ്റ്റിവൽസുകളുണ്ട്, ഓരോ ഫെസ്റ്റിവൽസും എഴുതി വെക്കുക. നീ അപ്പൊ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇനി ഫൈൻഡ് ഔട്ട് ദി ക്യാപിറ്റൽ സിറ്റി ഓഫ് ഫോളോയിങ് സ്റ്റേറ്റ്സ് ലെറ്റർ അസസ് നിലയിലുണ്ട്. ഇത് ഞങ്ങൾ നിങ്ങൾക്ക് ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ എഴുതി തന്നിട്ടുണ്ട്. എന്ത് ക്യാപിറ്റൽ സിറ്റീസ് ഏതാണ്? അരുണാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശ്, മിസോറം, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ്, ഗോവ. അപ്പൊ ഇതിന്റെ മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അരുണാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? ഇറ്റാനഗർ ആണ്. നെക്സ്റ്റ് രാജസ്ഥാൻ, രാജസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? രാജസ്ഥാന്റെ ക്യാപിറ്റൽ സിറ്റി ജയ്പൂരാണ്. നെക്സ്റ്റ് ഹിമാചൽ പ്രദേശ്, ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി ഷിംലയാണ്. ഹിമാചൽ പ്രദേശിന്റെ ക്യാപിറ്റൽ സിറ്റി. നെക്സ്റ്റ് ഛത്തീസ്ഗഡ്, ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? റെയ്പൂരാണ് ഛത്തീസ്ഗഡിന്റെ ക്യാപിറ്റൽ സിറ്റി. നെക്സ്റ്റ് മിസോറം, മിസോറിന്റെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? മിസോറമിന്റെ ക്യാപിറ്റൽ സിറ്റി ഐസ്വാൾ ആണ്. നെക്സ്റ്റ് ഗോവയുടെ ക്യാപിറ്റൽ സിറ്റി ഏതാണ്? പനാജി ആണ് ഗോവയുടെ ക്യാപിറ്റൽ സിറ്റി. ഇനി ഇതിൽ ബാക്കിയുള്ള ക്വസ്റ്റ്യൻ എല്ലാം നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഹിമാലയ നദികളും പെനിൻസുലേസ് നദികളും നമ്മൾ എഴുതിയിട്ടുണ്ട്. പിന്നെ ക്ലൈമറ്റ്, ഇന്ത്യ ക്ലൈമറ്റ് നമ്മൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എഴുതാനാണ്. അപ്പോൾ ഈ ചാപ്റ്ററും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുക. ഓക്കേ.